തോമസ് ആൽവ എഡിസൺ, ഐൻസ്റ്റീൻ എന്നിവരെ പോലെ തന്നെ ലോകത്തിന് നിറയെ സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റൊരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് നിക്കോള ടെസ്ല. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും പല ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ ആദ്യ രൂപമായി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പറ്റിയും അദ്ദേഹം നമ്മുടെ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെപ്പറ്റിയുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിക്കോള ടെസ്ല 1856 ജൂലൈ 10 ക്രൊയേഷ്യയിലെ സ്മിൽജനിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സെർബൻ ഓർത്തഡോക്സ് പുരോഹിതനായിരുന്നു. അമ്മ ഒരു കണ്ടുപിടുത്തക്കാരനും വീട്ടമ്മയുമായിരുന്നു. ടെസ്ല ശാസ്ത്രത്തിലും ഗണിതത്തിലും ആദ്യകാല താല്പര്യം പ്രകടിപ്പിച്ചു. 17 അദ്ദേഹം ഓസ്ട്രിയയിലെ ഗ്രാസിലുള്ള ഓസ്ട്രിയൻ പോളിടെക്നിക്കിൽ ചേർന്നു. ബിരുദം നേടിയ ശേഷം ടെസ്ല അമേരിക്കയിൽ തോമസ് എഡിസൻ്റെ സഹായിയായി വർഷങ്ങളോളം ജോലി ചെയ്തു. എന്നിരുന്നാലും വൈദ്യുത സംവിധാനങ്ങൾ എങ്ങനെ പവർ ചെയ്യാമെന്നതിനെക്കുറിച്ച് രണ്ട് കണ്ടുപിടുത്തക്കാർക്കും വ്യത്യസ്ത ആശയങ്ങളുണ്ടായിരുന്നു. എഡിസൺ ഡയറക്റ്റ് കറണ്ടിനെ അനുകൂലിച്ചു. അതേസമയം ആൾട്ടർനേറ്റീവ് കറണ്ട് അല്ലെങ്കിൽ AC കറണ്ട് കൂടുതൽ കാര്യക്ഷമവും പ്രായോഗികവുമാണെന്ന് ടെസ്ല വിശ്വസിച്ചു. 1887 ടെസ്ല ന്യൂയോർക്ക് സിറ്റിയിൽ സ്വന്തമായി ലബോറട്ടറി സ്ഥാപിക്കുകയും AC സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എഡിസൻ്റെ DC മോട്ടറിനേക്കാൾ കാര്യക്ഷമവും വിവിധ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നതുമായ AC മോട്ടോർ അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും പേറ്റൻറ്റ് നേടുകയും ചെയ്തു. ദീർഘദൂരങ്ങളിലേക്ക് AC പവർ പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനവും ടെസ്ല വികസിപ്പിച്ചെടുത്തു. ഇത് വൈദ്യുതി കൂടുതൽ കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നത് സാധ്യമാക്കി. വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ലോകമെമ്പാടുമുള്ള പവർ ഗ്രിഡുകളിൽ ഈ സംവിധാനം ഇന്നും ഉപയോഗിക്കുന്നു. AC ടെക്നോളജി ഉപയോഗിച്ചുള്ള തൻ്റെ പ്രവർത്തനത്തിന് പുറമെ ടെസ്ല റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും ടെസ്ല കോയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഇത് റേഡിയോ സിഗ്നലുകൾ ദീർഘദൂരത്തേക്ക് കൈമാറാനും സ്വീകരിക്കാനും കഴിയും. റേഡിയോ, ടെലിവിഷൻ, സെൽഫോണുകൾ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക വയർലെസ് ആശയവിനിമയത്തിന് ഈ സാങ്കേതികവിദ്യ വഴിയൊരുക്കി. ടെസ്ല എക്സ്റേ ഉപയോഗിച്ച് ആദ്യകാല പരീക്ഷണങ്ങൾ നടത്തുകയും ശരീരത്തിലെ ആന്തരിക ഘടനകളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ അവ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് എക്സ്റേ സാങ്കേതികവിദ്യയുടെ വികാസത്തിലേക്ക് നയിച്ചു. അത് ഇന്നും മെഡിക്കൽ ഇമേജിങ്ങിൽ ഉപയോഗിക്കുന്നു. ടെസ്ലയുടെ മറ്റൊരു പ്രധാന പരീക്ഷണം റിമോട്ട് കൺട്രോൾ സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. യന്ത്രങ്ങളെ വയർലെസ്സായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഇത് ആളില്ലാ വാഹനങ്ങളിലും ഗൈഡഡ് മിസൈലുകളിലും ആദ്യകാല പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഡ്രോണുകൾ മുതൽ ഹോം ഓട്ടോമേഷൻ സംവിധാനങ്ങൾ വരെ റിമോട്ട് കൺട്രോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യയ്ക്കും നിരവധി സംഭാവനകൾ നൽകിയിട്ടും ടെസ്ല തൻ്റെ ജീവിതത്തിലുടനീളം സാമ്പത്തികമായി ബുദ്ധിമുട്ടി. 1943 ജനുവരി 7 ന്യൂയോർക്ക് സിറ്റിയിൽ 86 അദ്ദേഹം അന്തരിച്ചു. ഇന്ന് എക്കാലത്തെയും മികച്ച കണ്ടുപിടുത്തക്കാരിൽ ഒരാളായും ശാസ്ത്രജ്ഞരിൽ ഒരാളായും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആധുനിക സാങ്കേതികവിദ്യയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.